എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാട് കേസുകൾ റദ്ദാക്കണമെന്ന കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതി നടത്തിയ തുടർ ഉത്തരവുകളിൽ സുപ്രീംകോടതിക്ക് അതിർത്തി. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വിധിയിലുണ്ടെന്നും സുപ്രീംകോടതി. വിശദാംശങ്ങൾ സവാദ് മുഹമ്മദ് നൽകും. സവാദ്, ഈ ഹർജി ആവശ്യം തള്ളുമ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജെയിംസ്, വളരെ കുറഞ്ഞ വാക്കിലുള്ള ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രം വായിച്ചുകൊണ്ടാണ് ഈ വിധി ജസ്റ്റിസ് ഭേല എം ത്രിവേദി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് എന്തൊക്കെ നിരീക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യകാരണങ്ങളാണ് ഈ ഒരു ഹർജി തള്ളുന്നതിനെ കോടതി മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിപ്പോൾ വ്യക്തമല്ല. വിധിയുടെ വിശദമായ പകർപ്പ് ലഭ്യമാകുമ്പോഴേ നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത കൈവരികയുള്ളൂ. ഏതായാലും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയിട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസിലെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. വളരെ തുച്ഛമായ വിലക്ക് സഭയുടെ സ്വത്തുക്കൾ ചില വിറ്റുകളഞ്ഞു, അതിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ഹർജിക്കാരുടെ ഈ ആരോപണം. ഇതിലാണ് നടപടികൾ കാക്കനാട് കോടതിയിൽ മുന്നോട്ട് പോകുന്നത്. ആ നടപടികൾ മുന്നോട്ട് പോകും. അതിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിചാരണ നേരിടണം എന്നുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ ഹൈക്കോടതി വിധിയും ഈ കർദിനാളിന് എതിരായിരുന്നു. ആ വിധിയിൽ തൽക്കാലം ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതിനർത്ഥം ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കുറ്റക്കാരനാണ് എന്നൊരു തീരുമാനമല്ല കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മറിച്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള തെളിവുകളും രേഖകളും പരിശോധിക്കുമ്പോൾ ഈ ഒരു വിചാരണയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ വിചാരണയിൽ തെളിയിക്കപ്പെടേണ്ടതാണ് ഈ തെളിവുകളുടെ സാധുത എന്നുള്ളതാണ് കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ കേസിൽ ചില തുടർ ഉത്തരവുകൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു. അതിലുള്ള കടുത്ത അതൃപ്തി കോടതി ഇന്ന് പ്രകടിപ്പിച്ചു. അത്തരം ഉത്തരവുകൾ അനാവശ്യമാണ്. ആ ഉത്തരവുകൾ റദ്ദാക്കിയതായും ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങളും ചില ഒബ്സർവേഷൻസും ചില ഡയറക്ഷൻസും ഉണ്ട് ഈ വിധിയിൽ എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്നുള്ളതും ഈ വിശദമായ വിധി വരുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇതോടൊപ്പം ഹൈക്കോടതി വിധിയിൽ ഈ സഭാ സ്വത്തുക്കൾ ബിഷപ്പുമാർക്ക് വിൽക്കാൻ അധികാരമില്ല എന്നുള്ള ഒരു പരാമർശമുണ്ട്. അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി ബത്തേരി അതിരൂപതകൾ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയും ഈ കർദിനാളുടെ ഹർജിക്കൊപ്പം കോടതി കേട്ടിരുന്നു. അതിലും എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. അതും വിശദമായ ഉത്തരവ് വായിക്കുമ്പോൾ മാത്രമേ അക്കാര്യത്തിലും ഒരു വ്യക്തത കൈവരികയുള്ളൂ.